ഉറുപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. ആ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. അവോ കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷാമം? എന്നാലും ഞാൻ ഒപ്പിച്ചു കാരക്കുന്ന് കേറി പറഞ്ഞിട്ടാണെങ്കിലും. എവിടെ നോക്കട്ടെ, ഇത് കുറുന്തോട്ടിയാ? കൊണ്ട് കലറ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കണ്ടെങ്കി നായിക്കുറനെയാ. ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കണാരാ. കുറുന്തോട്ടി കണ്ടാ മനസ്സിലാവാൻ കിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല ക്ഷാമാണെന്ന്. എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച് എന്നെ വേണം ചവിട്ടൻ, പോടാ എന്റെ മുമ്പിൽ നിന്ന്. ഇതിനെ കൊണ്ടുപോകും. അച്ഛൻ ഇപ്പോ പഴയ പോലെ കാഴ്ചയില്ല. കുറുന്തോട്ടിയും നായിക്കുറനെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. മാത്രമല്ല ചികിത്സാ രംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കൂ എന്നുള്ളൊരു ഭയമുണ്ടേ. കുറുന്തോട്ടിയൊക്കെ ഞാനും കുറെ കണ്ടതാ. അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്രയോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ. നിനക്കെന്താ? അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം. ആരോട്? മാധവ വൈദ്യരോട്. സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഭാര്യയല്ലേ, ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട്. വൈദ്യരെ, വൈദ്യരെ! എന്താണോ? മൂത്തടുത്ത കുമാരൻ ചങ്കല പൊട്ടിച്ചു, കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. എനിക്കിപ്പ പറ്റില്ല, ഇത് കണ്ടില്ലേ ദൂരദേശത്തൊക്കെ വന്നിരിക്കുന്നവരാ. അങ്ങനെ പറയല്ലേ വൈദ്യരെ, കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ. ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തോനാ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക, അപ്പോഴേക്ക് ഞാനങ്ങ് വരാം. അയ്യോ, അവനോട് ആരെടുക്കും? ആനക്കുട്ടിയല്ലോ നീ. വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ? നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ? എന്തിനാ? ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാനല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീ. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ല എന്ന്. ഇതാ അവസരം വന്നിരിക്കണു, ഏറ്റെടുത്ത് ചെയ്യട്ടെ. അല്ല ഇതിപ്പോ ഈ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവുമല്ല, ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യമുണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല, ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറുകളുള്ള പേടിയുണ്ടെ. നീ അത് പറയടാ, വെറുതെ ഞഞ്ഞാ വിഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചക്കനെ കൊണ്ട് കൊളിക്ക് കൊടുക്കാൻ നിങ്ങൾ? ഒന്നും അറിയാത്ത ചക്കനോ? അമ്മയും തുടങ്ങിയും അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്? അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളയ്ക്കും. പറഞ്ഞിട്ടപ്പോഴേ കഷ്ണം കഷ്ണമായി കഴിഞ്ഞ നിന്നെ തന്നെ എനിക്ക് കിട്ടുന്നത്. നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ളവൈദ്യുതി കഴിഞ്ഞ കൊല്ലം എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു പിടിച്ചു കെട്ടി. നിഷ നോക്കി നിൽക്കാൻ സമയമല്ല, ചെല്ല്. മൂത്തിരിക്കുകയാണ്, ചെല്ല്. വൈകുന്നേരം ചെന്ന് പോയി ചെല്ല്. പോയി ചെല്ല്.
നിന്റെ ചെവി ഞാൻ അറക്കും, കണ്ണ് ഞാൻ ചൂടിനെടുക്കും, മൂക്ക് ഞാൻ ചത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഹ്യമുണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും. കുമാര, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ. ഞാൻ മൂന്നിലും നീ ഏഴിലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാര സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട. ഇതൊക്കെ എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. പാട്ടുകാരെല്ലാം പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്നാണ്. കെട്ടിക്കും, നീ എന്താണ് ഇത് കെട്ടിട്ട്? ചോറ് കട്ടത് മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? അവനാള് ശരിയല്ല, അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട. എന്ത് കുഴപ്പം? ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഇതെന്താ തലയിൽ എണ്ണൊന്നും തേക്കാറില്ല നീ? ഷാംപൂ ഇട്ടതാ. ആര് പറഞ്ഞു ഷാംപൂ ഇടാൻ? അതൊക്കെ തലയ്ക്ക് കേടാ. വീട്ടില് നീലി ഭൃങ്ങാതിരിപ്പുണ്ട്, വന്നെടുത്തോളൂ. 64 പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കച്ചിയതാണ്. വല്യേട്ടന് എണ്ണ കച്ചാനൊക്കെ അറിയോ? അതെന്താ അറിയാതെ ഇപ്പൊ ലേഹ്യം ഉണ്ടാക്കുന്നതും കഷായം കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാ. രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി. വല്യേട്ടനോ? ഉവ്വ്, വല്യേട്ടൻ തന്നെ. ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത്. ഓ, എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു, ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി. എന്തിനെന്നോണ പറയുന്നത്? വല്യേട്ടനെ എടുത്ത് പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ? എന്നിട്ടൊടുവിൽ അമ്മാവൻ വന്നിട്ടല്ലേ അവനെ തളച്ചത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. ആരേ ഈ നേരത്ത്? ഓ, ഈ അമ്മാവൻ പദവി ഇത്ര ഭാരിച്ചതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കയറി ഇറങ്ങിയാൻ ഇനി ഈ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടും ഇല്ല. സെൻസസ് എടുക്കുന്ന പണി കിട്ടിയോ ശിവശങ്കറിന്? ആ വേണം. ഈ ചോദ്യം ഞാൻ കേൾക്കണം. പഠിപ്പില്ല, പണിയില്ല, മര്യാദക്ക് ഒരു മനുഷ്യക്കോലമില്ല. അങ്ങനെയുള്ള ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ട് വന്ന ഞാൻ ഇത് തന്നെ കേക്കണം. ഏത് കെക്കൻ, ഏത് പെണ്ണ്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഈ ശിവശങ്കറിന്റെ കാര്യം ഏറ്റാതെ ഏറ്റതാ? കുഞ്ഞേഷിന്റെ കാര്യമാണ് ആങ്ങളെ പറയണത്. പിന്നെ ആരുടെ കാര്യമാ പെങ്ങളെ ഞാൻ ഏറ്റത്? ആ, അത് ശരി. എന്നിട്ട് എന്തായി? മാസത്തിൽ തേങ്ങ 300, ദിവസത്തിൽ 5 ലിറ്റർ പാല് കറക്കുന്ന സിന്ധിപ്പശു 1,
ഉണ്ണീഷനെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വരുവാ ഞാനീ പറഞ്ഞത്. അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളമല്ലേ? പെണ്ണ് എവിടുന്നാങ്ങളെ? ആ ഇവിടെ അടുത്തുനിന്ന് തന്നെ പെങ്ങളെ. അടുത്തുനിന്ന് വെച്ചാ നമുക്കൊക്കെ അറിയാവുന്നിടത്തും തന്നെ. അതേതാ അങ്ങനെ ഒരു പെണ്ണ്? ആ നമ്മുടെ അംശക്കച്ചേരിലെ വടക്കേലെ. വടക്കേലെ? വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത്, അതായത് നമ്മളെ ബൂത്തേടത്തെ. ഓ മൂത്തേടത്തെ വീടിന്റെ അതിലുള്ള ആ നമ്പ്യാരുടെ മോളായിരിക്കും. അതിനുവരെ പോകണ്ട. പിന്നെ മൂത്തേടത്തെ തന്നെ. മൂത്തേടത്തെ കുമാറിന്റെ മകള്. ഭ്രാന്തൻ കുമാറിന്റെയോ? ആ അതിലിപ്പോ കുമാറിന് ഒരു കുഴപ്പമില്ലെന്ന്. അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു പ്രാന്തന്റെ പെങ്ങളെയല്ലേ? ആ ഈ ഇരിക്കുന്ന എന്റെ എളിയൻ സർവരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ. പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക്, ഈ വസൂരിയും കോളറയും ഒക്കെ പോലെ പ്രാന്തൊരു പകർച്ചവ്യാധി അല്ലെന്ന്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? വേണം. ഈ ഒരു കുറവൊഴിച്ച മുത്തേളത്തെ നിലപാടിന് വേറെന്താ ഒരു കുഴപ്പം? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷൻ പ്രാന്തകുമാറിലേക്ക് എട്ടിപ്പിടിച്ചോണ്ടാണോ കിടക്കാൻ പോണെ? എന്നാലും ഒരു എന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. കുഞ്ഞുവിഷ്ണ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതി. എന്തേ ഉള്ളൂ, കല്യാണമെന്ന് കേട്ടപ്പോ തന്നെ അവരാളൊന്ന് ഇളകിയിരിക്കുക. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പിന്നെന്താ? മോനെ കുഞ്ഞീഷ്, അയ്യോ എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. എന്തിനമ്മാവ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു അഞ്ചു റുപ്യ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും. അഞ്ചു റുപ്യ കൊടുത്താൽ എനിക്ക് പത്ത് പ്രാവശ്യം താടി പിടിക്കാം, നിനക്കറിയോ? നീ ഒരു കൈയൊന്നും തള്ളിക്ക്. അല്ല എനിക്കിപ്പൊ കുറച്ച് തിരക്കണ്ടേ, ഞാൻ നാളെ വരാം. അല്ലടോ, ഞാൻ എന്റെ കൂടെ വാ, തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അത്? ഒന്ന് തള്ളിക്കേ കുഞ്ഞുഷ. എന്താ പറയാനുണ്ട്? അതൊക്കെ പിന്നെ പറയാം, നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, ഇപ്പൊ കൊള്ളാം. എന്നാൽ ഇനി കാര്യം പറ. ആ പറ്റൊന്നുമല്ല, നിന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ. ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. അച്ഛനുമായിട്ട് സംസാരിച്ചു, നിന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. നേരാണോ അമ്മാവൻ? ഇക്കാര്യത്തിൽ ആളോടാ നോണ പറയുന്നത്? നീ തള്ളുന്നില്ല മാമാ, ഇനി തീരെ സമയമില്ല. ഇനി അമ്മാവൻ തന്നെ താൻ വലി. ഇന്ദു, ഇത്രയും പെട്ടെന്ന് ഈ തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് കല്യാണം? കല്യാണം? ഓ, അമ്മാവനും അച്ഛനും കൂടി അതങ്ങ് ഉറപ്പിച്ചു. ഇന്ദു അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അതാണ് സത്യം. ഇന്ദുവിന് സന്തോഷമായില്ലേ? എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കോ? ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ അല്ല വല്യേട്ടന് പണിയൊന്നും ഇല്ലാതെ? അതിനൊക്കെയുള്ള എല്ലാ പ്ലാനും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? അത് തുണിക്കട. നമ്മൾ ഈ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും. അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിച്ചോണ്ട് പോവും. നമ്മൾ ഒരിടത്ത് തിരുന്നാൽ മതി, ലാഭം ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഈ വൈദ്യര് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു പുലിവാല് പിടിച്ച പണിയാ. ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ. ഇത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത്രയൊക്കെ മുന്നോട്ട് പോയോ? ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ. ഊട്ടിയില്ലോ? ഊട്ടി പോയിട്ട്